എന്റെ ഒരു ഡീപ് ഫേക്ക് വീഡിയോ കാണണം എന്നൊരാഗ്രഹം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ എന്റെ ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്തിയതാണ്. വിടമാട്ടെ, അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കിലും പോകാൻ വിടമാട്ടെ. നമ്മൾ ഒരു ഫേസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഓരോ പോയിന്റ്സ് ഉണ്ട്. ആ ഒരു പോയിന്റ്സ് വെച്ചിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ് ക്യാച്ച് ചെയ്യും. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മുഖം എടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ടൂൾസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഏത് ചെറിയ കുട്ടിക്കും ഒരാളുടെ ഫേസും അതുപോലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ആ ഫേസ് വെച്ചിട്ട് വീഡിയോ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. മമ്മൂട്ടി മോഹൻലാലിന്റെയൊക്കെ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെ പറയുന്നുണ്ട് പുള്ളി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. കാരണം പുള്ളിക്ക് പേടിയാവാണ്. കാരണം പുള്ളി ഇത് ഫേക്കാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കണത്. എന്നിട്ടും അത്രയും പെർഫെക്ഷനിൽ കിട്ടി. ഇതിൽ ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത് സീതാരാമത്തിലെ വീഡിയോ ആണ്. അവിടെ എനിക്കൊരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഒബാമന്റെ വീഡിയോ ഒക്കെ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോൾസ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് എതിരെ വേണമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ കേസ് കൊടുക്കും. ഇതാണ് ഇന്റർഫേസ്. സെലക്ട് ഫേസ്, സെലക്ട് ടാർഗറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാല് ഇത് ഹൈഡ് ചെയ്യലല്ല, ആൾക്കാരിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഒരു വീഡിയോ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാല് ഒരു 50% അത് ജെനുവിൻ ആവാനും 50% ഫേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു റിയാലിറ്റി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം. സ്റ്റാർട്ട്. ഹൈ, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് ഞാൻ മൊത്തത്തിൽ ഇരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ അല്ലെ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം കുറച്ച് സീരിയസ് ആണ്. സീരിയസ് ആയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അടുത്തൊരു വീഡിയോ കണ്ടു കാണും, വളരെ വൈറലായ ഒരു വീഡിയോ. ഒരാളിരുന്ന് നമ്മളോട് കഥ പറയുന്നു, അതിനിടയിൽ അയാളുടെ മുഖം മാറി മമ്മൂട്ടിയാകുന്നു, മോഹൻലാലാകുന്നു, ഫഹദ് ഫാസിലാകുന്നു, ദുൽഖർ സൽമാനാകുന്നു. ഇങ്ങനെ ആരുടെ മുഖം വെച്ച് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. നമ്മളുടെ മുഖം മാറ്റി മറ്റ് പലരും വരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ വലിയ വളരെ ഡെപ്ത് ഉള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മുടെ നിന്ന് കിടക്കുന്നത്. അതിന് നമ്മുടെ കൂടെ ഉള്ളത് ആ റീലിൽ വൈറലായ വ്യക്തിയാണ് അൻസൽ. അൻസൽ, വെൽക്കം ടു ദ ഷോ. എന്റെ കൈയൊക്കെ വിറച്ചിരിക്കുന്നത് ഞാനല്ലേ വിറച്ചിരിക്കേണ്ടത്? കാരണം എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇപ്പൊ ഒരു വീഡിയോ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടാവും, പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, മമ്മൂട്ടി ഫഹദ് ഫാസിൽ. ശരിക്കും ഞാനതിൽ ചെയ്തത് മമ്മൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, ടൊവിനോ ചെയ്തിട്ടുണ്ടായിരുന്നു, ദുൽഖർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഒരു 1 മന്ത് മുമ്പാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഒരു മൂവിയില് ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പോ ആ ഒരു വീഡിയോ ഇറങ്ങിയ പിന്നെയാണ് ഇത് നമുക്ക് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഒരാളുടെ ഫേസ് നമുക്ക് വീഡിയോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ചെറിയൊരു റിസർച്ച് നടത്തിയപ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ടൂൾസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പൈത്തൺ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആണ് പൈത്തൺ വെച്ചിട്ട്. അപ്പോ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് ഏതൊരു ചെറിയ കുട്ടിക്കും ഇതുപോലെ ഒരാളുടെ ഫേസും അതുപോലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഫേസ് വെച്ചിട്ട് വീഡിയോ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും.